പെൺകൂട്ടായ്മയുടെ കരത്തിൽ നിർധന കുടുംബത്തിന് ലഭിച്ചത് സുന്ദരഭവനം. ചന്ദ്രാപ്പിന്നി ചാമക്കാലയിലാണ് അയൽവാസികളും സുഹൃത്തുക്കളുമായ 8 സ്ത്രീകളുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നിർധന കുടുംബത്തിന് വീടൊരുക്കിയത്. ചാമക്കാല സ്വദേശി പുതിയ വീട്ടിൽ ഹമീദിനും കുടുംബത്തിനുമാണ് ഇവർ വീട് നിർമ്മിച്ചു നൽകിയത്. ഹൃദ്രോഗിയായ ഹമീദും ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങളായി 4 സെന്റ് സ്ഥലത്ത് ചെറ്റക്കുടിലാണ് കഴിഞ്ഞിരുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ മനസ്സിലാക്കിയാണ് വീടെന്ന പദ്ധതിയിലേക്ക് പെൺകൂട്ടായ്മ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ഹബീല ഫൈസൽ, ഡോക്ടർ റഹീന അൻവർ, ഷിബി സലീം, ഫാത്തിമ ഫൈസൽ, ഷാഹിദ സഗീർ, അൻഷി ഇക്ബാൽ, ഷാഹിദ ഫൈസൽ, ഷീജ ഷാഫി എന്നിവരാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. വീട് നിർമ്മാണത്തിനായി കൂട്ടായ്മയിലെ അംഗങ്ങൾ സ്വന്തമായും ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്നുമെല്ലാം പണം സ്വരൂപിച്ചു. 11 ലക്ഷം രൂപ ചിലവിട്ടാണ് 650 ചതുരശ്ര അടിയിൽ വീട് നിർമ്മിച്ചു നൽകിയത്. തന്നെ തുടങ്ങണത് ഈ മരുമക്കൾക്ക് കല്യാണം കഴിച്ചു വന്ന ലേഡീസ് വെറുതെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഫസ്റ്റ് യോഗ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് അപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോഗ്രാംസുകളൊക്കെ തുടങ്ങി. മീൻസ് അങ്ങനെ വലിയതല്ല, എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് ഒരു എന്തുകൊണ്ട് നമുക്കൊരു ചെറിയ കാര്യങ്ങൾ ഇതേപോലെ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ നല്ല കാര്യമായിരിക്കില്ലേ എന്ന് വിചാരിച്ച് ഒരു ആശയം അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും അതിനൊരു യെസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമായി. പിന്നെ ആദ്യമായിട്ട് ചെയ്തത് ഞങ്ങളൊരു ബാത്റൂമാണ് അവർക്ക് ഇവിടെ. അപ്പോൾ അതൊക്കെ സക്സസ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും അത് നടന്നല്ലോ, അപ്പോൾ ഇൻഷാല്ല നമുക്കത് ഒരു വീട് ഒരു നോമ്പിൻ്റെ സമയത്താണ് ഞങ്ങളത് സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ അൽഹംദുലില്ലാ അതൊക്കെ റാഹത്തായി. പിന്നെ ഇതിൽ ഈച്ച് എവരി വൺ എല്ലാത്തിനും പങ്കെടുത്ത് അവരൊക്കെ ക്യാഷ് സ്വരൂപിച്ച് അത് എല്ലാം കൊണ്ടും ഒന്ന് നല്ലതാക്കിയിട്ടുണ്ട്. 4 മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. 2 ആഴ്ച മുമ്പ് വീട് ഹമീദിനും കുടുംബത്തിനും കൈമാറി. പെൺകൂട്ടായ്മയുടെ സത്പ്രവൃത്തി അറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും സ്മാർട്ട് കൈപ്പമംഗലം കോർഡിനേറ്ററുമായ ശോഭ സുബിൻ കൂട്ടായ്മ അംഗങ്ങളെ മൊമെൻറ്റോ നൽകി ആദരിച്ചു. ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നാടിനാകെ പ്രചോദനമാണെന്ന് ശോഭ സുബിൻ പറഞ്ഞു.